വെൽക്കം ബാക്ക് ടു ചാനൽ റെസിപ്പി എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാംഗോ ലസ്സിയുടെ റെസിപ്പിയുമായിട്ടാണ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ലസിയാണ് കേട്ടോ മാംഗോ ലസി ഏത് മാമ്പഴം വെച്ചിട്ട് നമുക്കിത് എടുക്കാനായിട്ട് സാധിക്കും മാത്രമല്ല സമ്മർ ടൈമിൽ ശരീരത്തിന് നല്ല തണുപ്പൊക്കെ ലഭിക്കാനായിട്ട് ഈ മാംഗോ ലസി ഹെൽപ്പ് ചെയ്യും അപ്പം നോക്കാം ഞാനിവിടെ ഒരു മാങ്ങയാണ് എടുത്തിട്ടുള്ളത് രണ്ട് കപ്പ് മാങ്ങസിയാണ് ഞാനിവിടെ ഉണ്ടാക്കി എടുക്കുന്നത് ഈ ഒരു മാങ്ങ വെച്ചിട്ട് വെച്ചിട്ടോ അപ്പൊ ഏത് മാമ്പഴം വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം നാടൻ മാമ്പഴമാണെങ്കിലും കുഴപ്പമില്ല നല്ല മധുരമുള്ള ഉള്ള മാമ്പഴം ആയിരിക്കണം പിന്നെ എപ്പോഴും ബെറ്റർ നല്ല കളറൊക്കെയുള്ള മാമ്പഴം എടുക്കുന്നതാണ് അപ്പൊ എനിക്കിപ്പോൾ കിട്ടിയേക്കുന്ന മാമ്പഴത്തിന് അധികം കളറൊന്നും ഇല്ലാത്തതാണ് എന്നാലും കുഴപ്പമില്ല അതിന്റെ തൊലിയൊക്കെ ഫീൽ ചെയ്ത് ചെറിയ കഷ്ണങ്ങളാക്കി ഞാൻ ഇതുപോലെ വച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊരു ജാറിലേക്ക് ഇട്ടുകൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒത്തിരി വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കണ്ട ഇതൊന്ന് അരഞ്ഞു കിട്ടാൻ വേണ്ടി മാത്രമുള്ളത് മതി നന്നായിട്ട് പേസ്റ്റാക്കി അരച്ചെടുക്കാം ഇപ്പം അരച്ചെടുത്തിട്ടുണ്ട് നല്ലപോലെ പേസ്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു ഫോർക്ക് വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ എന്തെങ്കിലും നാരുകൾ ഉണ്ടെങ്കിൽ ഈ സ്പൂണിൽ കിട്ടും അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അരിച്ച് എടുക്കണം ഇപ്പം എൻ്റെ മാങ്ങയിൽ അധികം നാരുകളൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ ഇത് അരിച്ചെടുക്കുന്നില്ല ഇനി നാടൻ മാമ്പഴമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഉറപ്പായിട്ട് ഇത് അരിച്ചെടുക്കണം ഞാൻ ഇതിലേക്ക് നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് മധുരം നിങ്ങൾക്ക് അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം ഇപ്പോൾ നാല് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ അത്യാവശ്യം മധുരം ഉണ്ടാവും ഇനി ഇതിലേക്ക് ഒരു കപ്പ് കട്ട തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് ഒട്ടും വെള്ളമൊന്നും ചേർക്കാതെ നല്ല കട്ടയായിട്ടുള്ള തൈര് അതുപോലെ മെയിനായിട്ട് ഇതിന് നോക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തൈരിന് അധികം പുളി ഉണ്ടാവാനായിട്ട് പാടില്ല ചെറിയ പുളിയുള്ള തൈരായിരിക്കണം അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കണ്ട പകരം ഒരു അഞ്ച് ഐസ് ക്യൂബ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ട് നന്നായിട്ടൊന്നുകൂടി ബ്ലെൻഡ് ചെയ്തെടുക്കാം കണ്ടല്ലോ നമ്മുടെ മാംഗോ ലസ്സി ഇവിടെ റെഡി ആയിട്ടുണ്ട് കൺസിസ്റ്റൻസി കണ്ടോ ഒത്തിരി കട്ടിയില്ല എന്നാൽ ഒത്തിരി ലൂസും അല്ല ഈ ഒരു പാകത്തിന് വേണം ഇപ്പോൾ നമ്മൾ ഷോപ്പിംഗ്ന്നൊക്കെ വാങ്ങി കഴിക്കുന്ന അതേ ലസിയുടെ ഒരു കൺസിസ്റ്റൻസി വന്നിട്ടുണ്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക മധുരമൊക്കെ കറക്റ്റാണോ പുളിയൊക്കെ പുളി മധുരം ഒക്കെ ആയിട്ടൊന്നും ബാലൻസ് ചെയ്തല്ല ഇരിക്കുന്നത് എന്നൊക്കെ നോക്കുക അപ്പോൾ എൻ്റെ ലസിക്ക് കറക്റ്റായിരുന്നു കേട്ടോ അപ്പോൾ എക്സ്ട്രാ ഒന്നും ഞാൻ ആഡ് ചെയ്തിട്ടില്ല ഞാൻ ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണ് അപ്പോൾ ഇത് ബദാം വെച്ചിട്ടോ ടൂട്ടി ഫ്രൂട്ടി വെച്ചിട്ടോ ഒക്കെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം ഞാനിവിടെ ടൂട്ടി ഫ്രൂട്ടി വെച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നത് സമ്മർ ടൈമിലൊക്കെ കഴിക്കാൻ വളരെ നല്ലതാണ് ശരീരത്തിന് നല്ല നല്ലൊരു കൂളിങ് എഫക്റ്റാണ് ഇത് തരുന്നത് നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാങ്കോലസിയാണ് എന്നിട്ട് അഭിപ്രായമൊക്കെ പറയുക ഇതുവരെ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം ഒന്ന് പിന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ടാപ്പ് ചെയ്തിട്ട് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ തിരഞ്ഞെടുക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക ഹെൽത്തി ആയിട്ടിരിക്കുക അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം ചിൽഡ്രൻ ടേക്ക് കെയർ ബൈ